ഞാൻ ശോഭന, ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇവിടെ ഉണ്ടാക്കാൻ പോണത് മുട്ട ഭജിയാണ്. അത് വറുത്തിട്ടുള്ള മുട്ട ഭജിയാണ്. സാധാരണ നമ്മൾ പുഴുങ്ങിയിട്ടുള്ള മുട്ട ഭജി തിന്നുണ്ടാവും, പക്ഷേ ഇത് വറുത്തിട്ടുള്ള മുട്ട ഭജിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മുട്ട ഭജി ഉണ്ടാക്കാൻ പോവാം. അതിനാവശ്യമായിട്ട് ഞാൻ മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട്, മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് തക്കാളി. ഞാൻ കുറച്ച് ഇങ്ങനെ ഇതിനെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയ വലിയ കഷ്ണമായ അത് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ കുറച്ച് തക്കാളി കേട്ടോ, പിന്നെ കുറച്ച് ഉപ്പ്, ഉപ്പിട്ടു എന്നിട്ടൊന്ന് ഇളക്കി വെക്കാം. നമ്മൾ മുട്ട വറുക്കണ പോലെ തന്നെ ആദ്യം അത് ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില. അത് ഇഷ്ടമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ട ഓപ്ഷനാണ്. അത് ചിലർക്കൊന്നും മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്കൊന്നും ഇടണ്ട. അതുപോലെ കുട്ടികൾ തന്നെയാണെങ്കിൽ അതൊന്നും ഇടണ്ട. മറ്റേ ഉള്ളിയും തക്കാളിയും പച്ചമുളക്, അല്ലെങ്കിൽ പച്ചമുളകിന് വേറെ കുരുമുളക് ഉപയോഗിക്കാം. നല്ലോണം അടിക്കാം. നമുക്ക് ഇതിലേക്ക് അപ്പമായിട്ട് വയ്ക്കും. കുറച്ച് കനത്തിൽ ഒഴിക്കണം കേട്ടോ, നല്ല നമുക്കിത് മുറിക്കാനുള്ളതാണ്, മുറിച്ചിട്ട് വറുക്കാനുള്ളതാണ്. അപ്പൊ ഒന്ന് കുറച്ച് കനത്തിൽ ഒഴിച്ചോ. മനസ്സിലായില്ലേ? അപ്പോ പച്ചമുളക്, സവോള, പിന്നെ മല്ലിയില, തക്കാളി, ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, അതിട്ടിട്ട് മുട്ട ഇട്ട് അടിച്ച് നമ്മൾ മുട്ട വറക്കണ പോലെ അത് ഫ്രൈ ചെയ്യാം. മുട്ട വറക്കണ പോലെ വറുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ പോലെ നമുക്ക് എന്നും ഈ മുട്ട തന്നെ വറുത്തിട്ടല്ലേ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ചെയ്യുമ്പോ അത് ഒരു വെറൈറ്റി ആവും. ഇതാവുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് പതുക്കെ വയ്ക്കാം. ഇതാവുമ്പോഴേക്ക് നമ്മുടെ ഇതിന്റെ ബാറ്റർ ഒന്ന് ശരിയാക്കാം. കടല മാവ് കേട്ടാ, കടല മാവ് കുറച്ചെടുക്കാം. അവിടെ മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ, മറ്റേത് നമ്മൾ ഇട്ടിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടാൽ മതി. ഇതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എരിവ് നല്ലോണം വേണ്ടവർക്ക് എരിവ് കൂടുതൽ ഇട്ടോട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള്, അതും ഓപ്ഷനായിട്ടാ വേണമെങ്കിൽ ഇട്ടത്. ഇത് നല്ല ടേസ്റ്റ് ആണ് ഇട്ടാല്, അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടപ്പോ എനിക്ക് ഇഷ്ടമായി, അത് തന്നെ പിന്നെ ഇട്ടത്. ഇത് നല്ലതാ, ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് വരും.
ബിസ്ക്കറ്റ് കൂടെ ഓരോന്നെ തിന്നുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാകില്ല, അപ്പൊ ഒന്ന് വെറൈറ്റി ആയിരിക്കും. അപ്പൊ ആ കുട്ടികൾക്കും തിന്നണം, അതെല്ലാവർക്കും ഒരു സ്പെഷ്യലാണ്. ഇതിങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ മുട്ട ശരിയാക്കുന്നത്. ഈ ഭാഗം കൊണ്ടാണ് ഇവിടെ ശരിക്കാക്കിയത്. നമുക്ക് മറിച്ചിടാൻ വിഷമണില്ലേ, ചെറുതാക്കിട്ടുണ്ടാക്കിയാൽ മതിട്ടാ ഓരോന്ന്, അല്ലെങ്കിൽ രണ്ടെണ്ണം ആക്കിട്ടുണ്ടാക്കിയാൽ മതി. നമ്മുടെ എണ്ണ ചൂടാവാൻ വയ്ക്കാം. ഇതിന് നമുക്ക് വറുത്തെടുക്കേണ്ടത്, അപ്പൊ പ്ലേറ്റിൽ നിന്ന് തിരിക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. വേഗം കാണിക്കേണ്ട, ചൂടാറിനൊക്കെ മുമ്പ് മുറിക്കട്ടാ, ചൂടാറിട്ട് മുറിച്ചൊക്കെ നല്ലതായിട്ട് വരുട്ടാ. മറിച്ചിടുമ്പോ വിഷമം ഉണ്ടെങ്കിൽ നിങ്ങള് ഓരോന്ന് അല്ലെങ്കിൽ ഇരുണ്ടെണ്ണാക്കിട്ട് കുറച്ച് കനത്തിൽ ഇടാട്ടാ. ബാറ്ററി ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടാ, ശരിയായിട്ടുണ്ട്. നമുക്ക് ഏത് തവയ്ക്കുന്നതിരിക്കും എടുത്ത്. നമുക്കിതിൽ ഓരോ ഇങ്ങനെ മുക്കിയിട്ട് ഇതിലിട്ടിടാം.
ഈ കടലമാവിനോട് നിങ്ങൾക്ക് നല്ല മൈദയ അല്ലെങ്കിൽ കോൺഫ്ലവർ എന്തൊക്കെ ഉണ്ടാക്കട്ടെ, മൈദ മാവ് ചെറിയർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പൊ അത് ചെയ്തു. അതായാലും ടേസ്റ്റ് തന്നെയാ. ഇത് എള്ളിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോഴേ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ നമുക്ക് തോന്നുന്നു. നല്ല ഇഷ്ടമായ ചിലർക്ക് നല്ല ഇഷ്ടവും. നോക്ക്, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടാ. എല്ലാവർക്കും വെറൈറ്റി എല്ലാം ഇഷ്ടമാക്കും. ഓരോരോ വെറൈറ്റി, ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ കാലം എല്ലാവരും വീട്ടിലുണ്ടാവും, അപ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കാം. വറുത്ത് കുറച്ചേക്കാളും നല്ലതല്ലേ? ഇന്നേരം വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി വരുത്താൻ നല്ലതല്ലേ? പലതരത്തിലുള്ള നമുക്ക് ഇഷ്ടമല്ലേ കാര്യം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ നല്ലൊരു സാധനമാണ്. ഞാനും ഇത് വർദ്ധിയൊന്നും ഉണ്ടാക്കി നോക്കിയില്ല, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാനിതൊന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എള്ളിൻ്റെ മണം. എള്ളിങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. അധികം പണിയൊന്നുമില്ല, വേഗം കഴിയില്ല. മുട്ട ചേർക്കേണ്ട സമയമാണോ? നമുക്കത് കോഴിക്കും പെട്ടെന്ന് കണ്ടത് അതിൻ്റെ ഉള്ളിൽ മറ്റേന്നൊന്നും തോന്നുന്നില്ല. ഇതുപോലെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും പൊട്ടബജി ഉണ്ടാക്കണ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഒരു വ്യത്യാസമായിട്ടുള്ള മുട്ടബജിയാണ്. അതിൽ എള്ളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ, കണ്ടില്ലേ എല്ലാവരും? അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ എഴുതുക. ഓക്കെ, ബൈ.